ഹായ് ഡ്യൂഡ്സ് ആൻഡ് ഡ്യൂഡെറ്റ്സ്, എൻ്റെ പേര് വരുന്നതാണ്. അപ്പോ ഈ ബെർണാർഡ് സ്റ്റാറിൽ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് വീഡിയോ ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഒരു ഈ സ്റ്റാറിൽ ജീവൻ ഉണ്ടോ ഇല്ലയോ. അപ്പോ വിതൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് കട്ട് ടു ദ ചേസ്. ഈ വീനസിലോട്ട് മറ്റുള്ള ഗ്രഹത്തിലോട്ട് ഒരു പ്രോബും അയക്കാം ഉള്ള അവസ്ഥയിലല്ലാത്തപ്പോൾ, കുറച്ച് മുമ്പ് കാറൽ ചേഗൻ എന്ന പ്രശസ്തമായ ആസ്ട്രോഫിസിസ്റ്റ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് വീനസ് ഇത്രയും ക്ലോസസ്റ്റ് സണ്ണാണ്, അപ്പോൾ വീനസിൻ്റെ ഉപരിതലം ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും, അതുകൊണ്ട് തന്നെ വീനസിൻ്റെ സർഫേസിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ജീവൻ ഉണ്ടാവാം എന്ന് ഇപ്പോഴും നമ്മൾ ഫേമസ് ആയി വിചാരിക്കുന്ന കാറൽ ചേഗൻ പറയുന്നുണ്ട്. വീനസിലേക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞിട്ട് റേഡിയോ സിഗ്നൽസ് ഇറക്കാൻ അയച്ചിട്ടുണ്ട് വീനസിലോട്ട്. മാർസിലും ജീവനോ ഉണ്ട് എന്ന് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, കാരണം അവിടെ ഡെസേർട്ട് രീതിയിലായതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ചുവപ്പ് രീതിയിൽ കാണുന്നുമുണ്ട്. അങ്ങനെ ആരും വിചാരിച്ചില്ല, അതേമാതിരി ഗസ്സിംഗ് ആണ്. പക്ഷെ പണ്ടൊക്കെ തീർച്ചയായും എല്ലാവരും വിശ്വസിച്ചിരുന്നു വീനസിൽ ജീവനുണ്ട് എന്ന്. അവിടെ ഒരു പ്രോബ് കടന്ന ശേഷമാണ് പിന്നീട് മനസ്സിലായത് അവിടെ ജീവനില്ല എന്ന്. ജീവനില്ല എന്നല്ല, ജീവന് സാധ്യതയില്ല എന്ന്. അതേമാതിരിയാണ് നമ്മൾ ഇവിടുന്ന് ഗസ് ചെയ്യുന്നത്. ഓരോ പ്ലാന്റിലും ജീവനുണ്ട് ഉണ്ടാവാം എന്ന് ഗസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു പ്ലാന്റിനെ കണ്ടുപിടിക്കുക, മറ്റുള്ള സോളാർ സിസ്റ്റത്തിലുള്ള ഒരു പ്ലാന്റിനെ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇരുപത് ലൈറ്റ് ഇയേഴ്സിൻ്റെ അപ്പുറത്ത് നമ്മൾ പോയി എന്ന് വിചാരിക്കുക. ഇരുപത് ലൈറ്റ് ഇയേഴ്സിന് അപ്പുറത്ത് നമ്മൾ പോവുകയും നമ്മൾ സൂര്യൻ നോക്കി ടെലിസ്കോപ്പ് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ സൂര്യൻ്റെ 1% ഡിമ്മാവും. ആ 1% ഡിമ്മാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ കടന്നു പോകുമ്പോഴാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്ലാനറ്റായ ജൂപ്പിറ്റർ കടന്നു പോകുമ്പോൾ പോലും സൂര്യന് ഏകദേശം 1% ഡിമ്മേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഡിമ്മാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒത്തൻറ്റിക്കേറ്റഡ് തെളിവായി എടുക്കുന്നത്. അത് എത്ര മറച്ചു എന്നും അത് എത്രത്തോളം ഡ്യൂറേഷൻ എടുത്തു ആ ഡിം എന്നും നോക്കിയിട്ടാണ് അത് എവിടെയാണ് എന്തൊക്കെയാണ് എന്ന് ഏത് ഓർബിറ്റിലാണ് അത് എത്ര സൈസ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ എടുത്താൽ അത് അത്രയും വലിയൊരു ഓർബിറ്റിലായിരിക്കും, കുറവ് ഡ്യൂറേഷൻ എടുത്താൽ അത് അത്രയും ചെറിയൊരു ഓർബിറ്റിലായിരിക്കും. ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണ ഒന്നുണ്ട്, ഇത് തീർച്ചയായും ഒത്തൻറ്റിക്കേറ്റഡ് അല്ല, പക്ഷെ നമ്മളൊരു ഗസ്സാണ്. എങ്കിലും നമുക്ക് ഗസ് ചെയ്യാലോ. ബെർണാർഡ് സ്റ്റാർ എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്റ്റാർസിൽ രണ്ടാമതാണ്. പ്രോക്സിമ സെഞ്ചുറി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് ബെർണാർഡ് സ്റ്റാർ. അപ്പോൾ അതിൽ അത് ഏകദേശം ജൂപ്പിറ്ററിനെങ്ങാട്ടി കുറച്ച് വലുതാണ്. വളരെ ജൂപ്പിറ്ററിനെങ്ങാട്ടി വലുതായിട്ടൊന്നും വലുതല്ല, ജൂപ്പിറ്ററിനെങ്ങാട്ടി കുറച്ച് വലുത് അത്രേ ഉള്ളൂ. അതിൽ ഏകദേശം സൂര്യനും മെർക്കുറിയുമായിട്ടുള്ള ഡിസ്റ്റൻസിലാണ് ഈസ്റ്റ് ഓർബിറ്റ് ചെയ്യുന്നത്. ബൊറാനാക് ബി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഓർബിറ്റ് ചെയ്യുന്നത്. ഇതിൽ ഏകദേശം -172 degrees ഉണ്ടാവാനാണ് സാധ്യത. എന്നാൽ അതിനുള്ളിൽ ലാർജ് രീതിയിൽ ഇൻ്റേണൽ ആക്ടിവിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ ലാവ ഉള്ളതുകൊണ്ട് ലാവ ഉണ്ടാവാം, ലാർജ് രീതിയിൽ ഫ്രജൈൽ ആവാം എന്നാണ് ഇപ്പം നിഗമനം. അതുകൊണ്ട് തന്നെ പ്രിമിറ്റീവായിട്ടുള്ള ലൈഫ് ഉണ്ടാവാം, അതായത് ബാക്ടീരിയ പോലുള്ള പ്രിമിറ്റീവായിട്ടുള്ള ലൈഫ് ഉണ്ടാവാം എന്നാണ് അനുമാനിക്കുന്നത്. പക്ഷേ ഇത് തീർച്ചയായും ലൈഫ് ഉണ്ടാവാനുള്ള സാധ്യതയെ കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ ഫ്യൂച്ചറിൽ നമ്മൾക്ക് ഇപ്പോൾ മാർസിലൊരു ബേസ് ഉണ്ടാക്കുന്നത് പോലെ ഈ ഒരു സ്റ്റാറിലും ഒരു ബേസ് ഉണ്ടാവാം. നമ്മുടെ ചിലപ്പോൾ ഇൻ്റർപ്ലാനറ്ററി ബേസ്, ആദ്യത്തെ ബേസ് ചിലപ്പോൾ ഈ സ്റ്റാറിലായിരിക്കാം, കാരണം ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ക്ലോസ് ആയിരിക്കും. ഈ പ്രോക്സിമ സെഞ്ചുറിയിലൊന്നും അത്രയ്ക്ക് ക്ലോസസ്റ്റ് ആയിട്ടുള്ള സംഭവമൊന്നുമില്ല, അത്രയ്ക്ക് മനുഷ്യന് ഹാബിറ്റബിൾ
സോണൊന്നും ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. ഹാബിറ്റ് ചെയ്യാൻ പറ്റണം എന്നേ ഇല്ല. അപ്പോ ഇതാണ് എനിക്ക് ഈ സ്റ്റാറിനെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏലിയൻ ലൈഫാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നു ഇത് ഏലിയൻ ലൈഫായിരിക്കുമോ എന്ന്. ഏ, എനിക്കോ ഡൗട്ടുണ്ട്. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യാം. അപ്പോൾ ഇതേമാതിരി ഞാൻ ഏതെങ്കിലും ടോപ്പിക് കവർ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചുവെങ്കിൽ തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയുമ്പോൾ പീസ്.